ഓക്കേ അപ്പോ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡർ ആണ്. സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡർ എന്ന് വെച്ചാൽ ക്യാരി സെലക്ട് ആഡറിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ക്യാരി സെലക്ട് ആഡറിന്റെ കുറച്ചുകൂടെ ഡിലേ മോഡിഫൈഡ് ഒരു മോഡിഫൈഡ് ക്യാരി സെലക്ട് ആഡർ ആണ് സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡർ എന്ന് പറയാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് 16 ബിറ്റ് ലീനിയർ ക്യാരി സെലക്ട് ആഡർ ആണ്. ഇവിടെ നമുക്ക് ബിറ്റ് നാലായിട്ട് ഡിവൈഡ് ചെയ്തു, 16 ബിറ്റ് ഉണ്ട്, ഓരോന്നും നാലായിട്ട് ഡിവൈഡ് ചെയ്തു, ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇവിടെ 4 ബിറ്റ്, ഇവിടെ 4 ബിറ്റ്, ഇവിടെ 4 ബിറ്റ്, ഇവിടെ 4 ബിറ്റ്, ആ രീതിയിലാണ് ഡിവൈഡ് ചെയ്തത്. പക്ഷെ ഇവിടെ ഉള്ള ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം അല്ലെ ഒരുമിച്ചാണ് ഈ ബിറ്റുകളെല്ലാം കിട്ടുന്നത്. അപ്പൊ ഇവിടെ വരെ ഏത് വരെയാണ്? ഇതുവരെ മൾട്ടിപ്ലയറിന്റെ ഔട്ട്പുട്ട് ഇവിടം വരെ എല്ലാം ഒരേ സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ പിന്നെ ഇവനെന്ന് വെച്ചാൽ ആദ്യമേ ക്യാരി കിട്ടി ഡയറക്റ്റ് അപ്പോഴേ ഓപ്പറേഷൻ നടത്താം. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇതിന്റെ ക്യാരി വരുന്നത് വരെ ഇത് ഈ സ്റ്റേജിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ സ്റ്റേജിൽ എന്ന് വെച്ചാൽ ഇതും കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് ഈ മൂന്നാമത്തെ സ്റ്റേജ് വരെ വെയിറ്റ് ചെയ്യണം. നാലാമത്തെ സ്റ്റേജിലെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? ഇതും 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 കിട്ടിയിട്ട് വരുന്ന റിസൾട്ട് ആണ് നാലാമത്തെ കൊടുക്കുന്നത്. അപ്പൊ ഇതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതുവരെ ഉള്ള ഈ സ്റ്റെപ്പ് ഈ ക്യാരി വണ്ണും ക്യാരി സീറോയും കാൽക്കുലേറ്റ് ചെയ്ത് ഈ കിട്ടുന്നത് വരെ ഉള്ളത് എല്ലാം ഒരേ സമയത്ത് ചെയ്യും. പക്ഷെ എങ്കിൽ പോലും ഫൈനൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ഈ മൾട്ടിപ്ലക്സർ എന്ത് ചെയ്യണം? ഇതിന് മുമ്പത്തെ എല്ലാ ക്യാരി കാൽക്കുലേഷൻ കഴിയുന്നത് വരെ വെറുതെ ഐഡിയൽ ആയിട്ട് നിൽക്കണം. അപ്പൊ അതെന്താണ്? അതൊരല്പം ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്. ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡർ. അപ്പൊ ഇതിലെന്ന് വെച്ചാൽ എല്ലാം ഒരേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ ഒരേ സമയത്ത് ഇവിടെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നിൽക്കും. പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ വെയിറ്റ് ചെയ്യണം. ഇവൻ അപ്പോഴേ തന്നെ സാധനം കിട്ടും. ഇവിടെ ക്യാരി അടുത്ത സ്റ്റേജ് ഇപ്പുറത്തെ റിസൾട്ട് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണം. ഈ മൾട്ടിപ്ലക്സറിന് എന്ത് ചെയ്യണം? ഈ ക്യാരി വന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ കിട്ടുന്ന ക്യാരിക്ക് വേണ്ടി ഈ മൾട്ടിപ്ലക്സർ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിനുണ്ട്. അപ്പൊ അത് പരിഹരിക്കാനായിട്ടാണ് സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡർ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാ, നേരത്തെ പറഞ്ഞ കണക്ക് ഈക്വൽ ഡിവിഷൻ അല്ല ബിറ്റ് കൊടുത്തിരിക്കുന്നത്. അത് നോക്കി, ഇവിടെ ഈക്വൽ ആയിട്ടുള്ള ഡിവിഷൻ അല്ല കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഇവിടെ ആദ്യം ചെറിയ ബിറ്റ്, 0 1, രണ്ട് ബിറ്റ് ഇവിടെ ഉള്ളു. ഇവിടെ 2 to 4, മൂന്ന് ബിറ്റ്. ഇവിടെ 4 ബിറ്റ്, ഇവിടെ 5 ബിറ്റ്. അങ്ങനെ ഓരോ സ്റ്റേജിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഓരോ സ്റ്റേജിനനുസരിച്ചും ബിറ്റുകളുടെ എണ്ണം കൂടുതൽ കൊടുക്കുന്നു. അതിന്റെ റീസൺ എന്താണെന്നുള്ളത് പറയാം. ഇപ്പൊ ഇവിടെ ഗ്രീൻ ഇങ്കും റെഡ് ഇങ്കും കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ഇങ്ക് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രീൻ ഇങ്ക് നമ്മൾ സാധാരണ ലീനിയർ ക്യാരി സെലക്ട് ആഡറിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. റെഡ് ഏതിന്റെയാണ്? റെഡ് സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡർ ആകുമ്പോഴുള്ള ചേഞ്ചസ് ആണ് റെഡ്. ഗ്രീൻ എന്ന് വെച്ചാൽ നമ്മളെ സാധാരണ വിത്തൗട്ട് എനി മോഡിഫിക്കേഷൻ ലീനിയർ ക്യാരി സെലക്ട് ആഡർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് നോക്കിയാ, നേരത്തെ ആദ്യം നോക്കിയാ, ഇവിടെ നേരത്തെ കേസിൽ എല്ലാ ബിറ്റും ഈക്വൽ ആയിരുന്നു. ഇവിടെ 4 ബിറ്റ്, ആദ്യത്തേനെ 4 ബിറ്റ്, ഇവിടെ 4 ബിറ്റ്, ഇവിടെ 4 ബിറ്റ്, ഇവിടെ 4 ബിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടം വരെ എല്ലാത്തിനും ഈ നീല ഗ്രീൻ കളർ നോക്കിക്കൊണ്ട് ഇവിടം വരെ എടുത്ത സമയം 4 സെക്കൻഡ് അല്ലെങ്കിൽ 4 ടൈം എന്ന് കൺസിഡർ ചെയ്യും. സെക്കൻഡ് ഒന്നും എടുക്കത്തില്ല, ഞാൻ അറിയാൻ പറയുന്നുണ്ട്. ഇവിടെ 4, ഇവിടെ 4 ടൈം, ഇവിടെ 4 ടൈം, ഇവിടെ 4 ടൈം, സംശയമൊന്നുമില്ല. പിന്നെ നോക്കിയേ, ലീനിയർ ലീനിയർ സെലക്ട് ആഡറിനാണെങ്കിൽ അടുത്ത ഈ മൾട്ടിപ്ലക്സിങ് ഓപ്പറേഷൻ കഴിയാൻ ആദ്യത്തേനെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. അതുകൊണ്ട് 5-ാമത്തെ ടൈമിൽ തന്നെ അവിടെ ഏത് കിട്ടി? അവിടെ 4 വന്നു. 4 വന്നപ്പോഴേ എല്ലാം ഉണ്ട്, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ 5-ാമത്തെ ടൈമിൽ മൾട്ടിപ്ലക്സിന്റെ ഔട്ട്പുട്ട് കിട്ടി. ഇവിടെ നോക്കി, ഇവിടെയും 4, ഈ ക്യാരിയുടെ ഇവിടെയും 4-ാമത്തെ ടൈമില് റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ 5-ാമത്തെ നോക്കിയ 4-ാമത്തെ ടൈം റെഡി ആയെങ്കിൽ ആ ടൈമില് ക്യാരി വന്നിട്ടില്ല. പക്ഷെ ക്യാരി 5 ടൈം ആയപ്പോഴാണ് വന്നത്. അപ്പൊ ഈ 4 ആകുമ്പോ ഇവിടെ ഫ്രീ ആണെങ്കിലും വെയിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ഈ 5-ാമത്തെ ടൈമിൽ ഇത് വരാൻ വെയിറ്റ് ചെയ്തിട്ട് 6-ാമത്തെ ടൈമിലായിരിക്കും ഈ മൾട്ടിപ്ലക്സറിന് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി ഈ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ 4-ാമത്തെ ടൈമിൽ തന്നെ ഇവിടെ വരെ റിസൾട്ട് എല്ലാത്തിനും കിട്ടി. കാര്യം നേരത്തെ കേസാണ് ഈ പറയുന്നത്. നേരത്തെ കേസിൽ എന്ന് വെച്ചാൽ ക്യാരി സെലക്ട് ആഡറിലാണ്. അപ്പോഴെല്ലാടും ഈക്വൽ ബിറ്റ്സ് ആണ്. ഈക്വൽ ബിറ്റ് ആയതുകൊണ്ട് ഈക്വൽ ബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരേ സമയം മതി. ഓക്കെ, ഇനി ഈ മൾട്ടിപ്ലക്സറിൽ എന്ത് സംഭവിക്കുന്നു നോക്കിയേ. ഈ മൾട്ടിപ്ലക്സറിന് ഈ മൾട്ടിപ്ലക്സറിലോട്ട് നോക്കിയേ,
നാലായപ്പോൾ ഇവിടെ സാധനം കിട്ടി. ആ നാല് സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ പച്ച കളറാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നാലായപ്പം ഔട്ട്പുട്ട് കിട്ടി, ഇവിടെ നാലില് കിട്ടൂല, വെയിറ്റ് ചെയ്യണം. ഇവിടെ നാലായപ്പോഴേ കാത്തിരിക്കുകയാണ് ഓപ്പറേഷൻ നടത്താൻ, നാലില് കിട്ടൂല. കാരണം എന്താണ്, ഇവിടെ തന്നെ അഞ്ചിലാണ് കിട്ടിയത്, ഇനി ഇവിടെ ആറ്. അപ്പൊ ആറാവുമ്പോൾ മാത്രമേ ഇവിടെ കിട്ടും. അപ്പൊ ഇവിടെ നാല് വന്നിട്ട് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അടുത്ത അഞ്ചും ആറും വരെ ഇത് വെയിറ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ റിസൾട്ട് കിട്ടാൻ എന്താണ്, ഏഴ് സൈക്കിൾ എടുക്കും. ക്ലിയർ ആണ്? അപ്പൊ ഈ ലാസ്റ്റ് മൾട്ടിപ്ലക്സർ നോക്കിയേ, ഇവിടെ നാല് ആയപ്പോഴേ ലാസ്റ്റ് മൾട്ടിപ്ലക്സറിന്റെ ഈ ഒരു ഇൻപുട്ട് റെഡി ആയിരിക്കുകയാണ്. അടുത്ത ഇൻപുട്ട് കിട്ടാൻ വേണ്ടി നാലിന് വരത്തില്ല, സെയിം ടൈമിൽ വരില്ല, അഞ്ചിലും വരത്തില്ല, ആറിലും വരത്തില്ല, ഏഴിലേ വരും. അപ്പൊ എട്ടില് മാത്രമേ നമുക്ക്, എട്ട് സൈക്കിൾ ആകുമ്പോൾ മാത്രമേ ഇവിടുത്തെ ഔട്ട്പുട്ട് കിട്ടും. ആക്ച്വലി നാലിന് തന്നെ ഇവിടെ കിട്ടിയാൽ. ഇതായിരുന്നു നമ്മളെ ലീനിയർ ക്യാരി സെലക്ട് ആഡറിന്റെ പ്രത്യേകത. ഇത് ഒഴിവാക്കാൻ വേണ്ടി സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡറിൽ എന്ത് സംഭവിച്ചു, സ്ക്വയർ റൂട്ടിൽ ബിറ്റുകളുടെ എണ്ണം കുറച്ചു കൊടുത്തു. നോക്കിയേ, ആദ്യത്തേല് ബിറ്റുകളുടെ എണ്ണം ചേഞ്ച് ആണ്. ആദ്യത്തേല് രണ്ട് ബിറ്റേ ഉള്ളൂ, സീറോയും വണ്ണും. അടുത്തേല് മൂന്ന് ബിറ്റ്, അടുത്തേല് നാല്, അടുത്തേല് അഞ്ച്. അപ്പൊ എന്ത് സംഭവിക്കും നോക്കാം. ഇപ്പൊ ഇവിടെ ബിറ്റുകളുടെ എണ്ണം കുറവായതുകൊണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന, അല്ലെ, ഇവിടെ വരുന്ന ഈ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ടൈമും വ്യത്യാസം ഉണ്ടാകും. ഇവിടെ രണ്ട് ബിറ്റ് ആയതുകൊണ്ട് നേരത്തെ നാല് ബിറ്റായതുകൊണ്ട് നാല് ടൈമാണ് ഇവിടെ കിട്ടിയത്. ഇവിടെ രണ്ട് ബിറ്റായതുകൊണ്ട് രണ്ട് ടൈം, അല്ലെ, രണ്ട് ടൈം ആയപ്പോൾ ഇവിടെ വന്നു. ഇവിടെ മൂന്ന് ബിറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ മൂന്ന് ബിറ്റ്, മൂന്ന് ടൈം ആയപ്പോഴാണ് വന്നത്. ഇവിടെ നാല് ബിറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ നാല് ടൈം ആയപ്പോഴാണ് വന്നത്. ഇവിടെ അഞ്ച് ബിറ്റ് ആയതുകൊണ്ട് ഇവിടെ അഞ്ച് ടൈം ആയപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്ത് തീർന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ട്, ഇവിടെ രണ്ട് വന്നു, അപ്പോഴും തന്നെ ഇവിടെ ക്യാരി ഉണ്ട്. ഇത് മൂന്നാമത്തെ സൈക്കിളിൽ ഇവിടെ കിട്ടി. പക്ഷെ പ്രശ്നമില്ല, കാരണം എന്താണ്, ഇവിടെ മൂന്ന് ബിറ്റ് ആയതുകൊണ്ട് ഇവിടെ മൂന്നാമത്തെ ബിറ്റിലാണ്, ഇവിടെ മൂന്നാമത്തെ ബിറ്റിലാണ് ഇവൻ, അല്ലെ, മൂന്ന് ടൈം ആയപ്പോഴാണ് ഇവിടെ റെഡി ആയത്. ഇവിടെയും മൂന്നാമത്തെ ടൈമിൽ വന്നു. അപ്പൊ ഈ രണ്ട് ഓപ്പറേഷനും ഒരുമിച്ച് നടക്കാം. ഇവന് വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല, കാരണം ഇവനും മൂന്നേ എടുത്തോളൂ, ഇവനും മൂന്നേ എടുത്തോളൂ. ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്തിട്ട് നാലാമത്തെ ടൈമിൽ ഈ ഇൻപുട്ട് വന്നു. ഇനി ഇവിടെ നോക്കി, ഇവിടെ നാല് ബിറ്റ് ആയതുകൊണ്ട് നാല് ടൈം ആകുമ്പോഴാണ് ഇവിടെ കിട്ടുന്നത്. നാല് ബിറ്റ് ആയതുകൊണ്ട് റെഡാണ് നോക്കേണ്ടേ. ഇവിടെ നാല് ബിറ്റ് ആയതുകൊണ്ട് നാല് ടൈം ആകുമ്പോഴാണ് ഈ ഇൻപുട്ട് റെഡി ആവുന്നത്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെയും നാല് ടൈം ആയപ്പോൾ വന്നു. അപ്പൊ ഇവന് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ ഈ രണ്ട് റിസൾട്ട് നാലെന്നുള്ളത് കിട്ടുമ്പോൾ ഈ റിസൾട്ട് അഞ്ചാമത്തെ ടൈമിൽ ഇവിടെ റിസൾട്ട് കിട്ടി. ഇനി നോക്കി, ഇവിടെ അഞ്ച് ബിറ്റ് ആയതുകൊണ്ട് ഇവിടെ അഞ്ച് ടൈം ആകുമ്പോഴാണ് ഈ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെയും അഞ്ചിലല്ലേ വരുന്ന, സോ ആറാമത്തെ ടൈമിന് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടി. അപ്പൊ നോക്കിയേ, നോക്കുമ്പോൾ തന്നെ അറിയാം, നേരത്തെ സാധാരണ ലീനിയർ ക്യാരി സെലക്ട് ആഡറിലാണെങ്കിൽ എട്ട് ടൈം കൊണ്ടാണ് തീർന്നത്. ഇവിടെയാണെങ്കിലോ അതേ ഓപ്പറേഷൻ ആറ് ടൈം കൊണ്ട് തീർന്നു. ഓക്കെ, അതിന്റെ റീസൺ എന്തെന്ന് വെച്ചാൽ, അവസാനത്തെ സാധനത്തിന് നേരത്തെ കുറെ സമയം വെയിറ്റ് ചെയ്യണം ബാക്കിയുള്ളതെല്ലാം കിട്ടാൻ. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു, ഈ ഈ സാധനവും ഇവിടെ യൂണിഫോം ആയിട്ട് കൊടുത്തില്ല, അല്ലെ, ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത് യൂണിഫോം ആയിട്ട് കൊടുത്തില്ല. അതിന് പകരം ആദ്യത്തെ അവിടെ ചെറിയ ബിറ്റ്, അപ്പൊ രണ്ട് സെക്കൻഡ് കൊണ്ട് കിട്ടി. രണ്ട് സെക്കൻഡ് അല്ല, രണ്ട് ടൈം കൊണ്ട് കിട്ടി. ഇവിടെ മൂന്ന് ബിറ്റായപ്പോ മൂന്ന് ടൈം, ഇവിടെ നാല് ബിറ്റായപ്പോ നാല് ടൈം, ഇവിടെ അഞ്ച് ബിറ്റായപ്പോ അഞ്ച് ടൈം. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ, ഇത് വരുന്നതും ഇത് വരുന്നതും ഒരേ സമയത്താണ്. അപ്പൊ ഒരെണ്ണം വന്ന് നോക്കിക്കൊണ്ടിരിക്കേണ്ട, ഇങ്ങനെ എന്താണ് ഒരു ലോജിക്കലി കൊടുത്തത് കൊണ്ട് നമുക്ക് ടൈമും ലാഭിക്കാൻ സാധിച്ചു. ഓക്കെ, അതാണ് ഈ സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നേരത്തെ പോലെ തന്നെ ബാക്കി ലീനിയർ കേസ് പോലെ തന്നെ എൻ ബിറ്റ് ആഡർ കണ്ടതിന് എത്ര സ്റ്റേജസ് എന്ന് വെച്ചാൽ പി സ്റ്റേജസ് ആണുള്ളത്. കാരണം ഇവിടെ ഇവിടെ എം ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല, പക്ഷെ ഇവിടെ എത്ര സ്റ്റേജസ് ഉണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുത്തെ സ്റ്റേജസ് ഒന്ന് രണ്ട് മൂന്ന് നാല്, നാല് സ്റ്റേജസ് ആണുള്ളത്. എത്ര ബിറ്റ് എന്ന് വെച്ചാൽ ഇവിടെയും എത്രയാണ്, ഇവിടെയും ആ രീതിയിൽ സിക്സ്റ്റീൻ ബിറ്റോ, ഇപ്പൊ തേർട്ടീൻ, ഇവിടെ എത്ര ബിറ്റാണ്, സീറോ തേർട്ടീൻ, ഫോർട്ടീൻ ബിറ്റ്. അപ്പൊ ആ രീതിയിൽ എത്ര സ്റ്റേജസ് എന്ന് നമ്മൾ തീരുമാനിച്ചു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ സ്റ്റേജസ് പി ആണെന്ന് അസ്യൂം ചെയ്യുക. ഇവിടുത്തെ സ്റ്റേജസിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് പി ആണെന്ന് വെക്കുക. ഓക്കെ, നേരത്തെ ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ പറയുകയും എൻ ബൈ എം പോലെ ഇവിടെ എന്താണ് സ്റ്റേജസിന്റെ എണ്ണം പി. അപ്പൊ ഇനി ആദ്യത്തെ സ്റ്റേജിൽ എത്ര ബിറ്റ്സ് ആണ്, എം ബിറ്റ്സ്. ആദ്യത്തെ എം ബിറ്റ്സ് ആണെന്ന് വെക്കുക. അപ്പൊ ഇവിടെ എമ്മിന്റെ വാല്യൂ എത്ര, സീറോയും വന്നു രണ്ട്. അടുത്തതിൽ എത്രയാണ്, മൂന്നാണ്. അപ്പൊ എം പ്ലസ് വൺ, അടുത്തതിൽ എം പ്ലസ് ടു, അടുത്തതിൽ എം പ്ലസ് ത്രീ. അപ്പൊ നേരത്തെ അതുപോലെ സ്റ്റേജസിന് ഇവിടെ പി സ്റ്റേജസ് ആണുള്ളത്, ഇവിടെ പി സ്റ്റേജസ് ആണുള്ളത്. നേരത്തെ എൻ ബൈ എമ്മിന്റെ സ്ഥാനത്താണ് ഇവിടെ പി ഉള്ളത്. ഇനി ഫസ്റ്റ് സ്റ്റേജിൽ എം ആണുള്ളത്, സെക്കൻഡ് സ്റ്റേജിൽ എം പ്ലസ് വൺ ആണുള്ളത്, തേർഡ് സ്റ്റേജിൽ എം പ്ലസ് ത്രീ. അങ്ങനെയാണ് പോകുന്നത്. അഡീഷണൽ ബിറ്റ്, അതായത് ഓരോ ബിറ്റിലും ഓരോ സ്റ്റേജസിലും അഡീഷണൽ ബിറ്റ് ആഡ് ചെയ്ത് പോയി. ഇനി ഇവിടത്തെ എൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നേരത്തെ പോലെ എത്ര എൻ എന്നുള്ളത് എങ്ങനെ അറിയും? ഇവിടത്തെ എൻ അറിയുന്നതിന് എന്ത് ചെയ്യണം? ആദ്യത്തേൽ എം ബിറ്റ്സ് ഉണ്ട്, രണ്ടാമത്തേൽ എം പ്ലസ് വൺ, മൂന്നാമത്തേൽ എം പ്ലസ് ടു,
നാലാമത്തെ എം പ്ലസ് ത്രീ ആ രീതിയിൽ നിന്നുള്ള ഈ എം പ്ലസ് ഈ എം പ്ലസ് വൺ പ്ലസ് ഈ എം പ്ലസ് ടു പ്ലസ് ഈ എം പ്ലസ് ത്രീ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ എത്ര ബിറ്റ് ഉണ്ടെന്ന് അറിയാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യം. എന്ന് വെച്ചാൽ ഇവിടത്തെ ഇപ്പൊ ഇവിടത്തെ കേസ് നോക്കി, ഇവിടെ സീറോയും വണ്ണും രണ്ട് പ്ലസ് ഇവിടെ മൂന്ന് അഞ്ച് പ്ലസ് ഇവിടെ നാല് ഒമ്പത് പ്ലസ് ഇവിടെ അഞ്ച് എത്ര, ഒമ്പത് അഞ്ച് പതിനാല്, മൊത്തം സീറോ ടു പതിമൂന്ന് ആകുമ്പോൾ പതിനാല് ബിറ്റ്. അപ്പൊ എന്നെ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇവിടത്തെ ബിറ്റ്സ് പ്ലസ് ഇവിടത്തെ ബിറ്റ് പ്ലസ് ഇവിടത്തെ ബിറ്റ് പ്ലസ് ഇവിടത്തെ ബിറ്റ്, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എന്നിന്റെ വാല്യൂ കിട്ടും. എൻ ഇസിക്കൽ ടു എം പ്ലസ് എം പ്ലസ് വൺ പ്ലസ് എം പ്ലസ് ടു അങ്ങനെ ആ രീതിയിൽ എക്സെട്ര അപ് ടു എം പ്ലസ് പി മൈനസ് വൺ. ഓക്കെ, എം പ്ലസ് പി മൈനസ് വൺ, കാരണം എന്താണ് പി മൈനസ് വൺ വരാൻ കാരണം എന്താണ്, ഇവിടെ ഇപ്പൊ സ്റ്റേജസ് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്റ്റേജ് ആയിരുന്നെങ്കിൽ ഇത് എം ആയിരുന്നു, എം പ്ലസ് വൺ എം പ്ലസ് ടു എം പ്ലസ് ത്രീ നാല് സ്റ്റേജ് ഉണ്ടായിരുന്നപ്പോ എം പ്ലസ് ത്രീയെ വന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഒരു പി സ്റ്റേജസ് ഉണ്ടെങ്കിൽ പി മൈനസ് വൺ ആയിരിക്കും ഫൈനൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, നാല് സ്റ്റേജ് ഉണ്ടായിരുന്നപ്പോ എം പ്ലസ് ത്രീ വന്നു, അങ്ങനെ പി സ്റ്റേജസ് ഉണ്ടായെങ്കിൽ അവിടെ എത്ര വരും, പി മൈനസ് വൺ ആയിരിക്കും വരുന്നത്. പിന്നെ സം ഓഫ് എൻ നമ്പേഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി, ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. എ എന്ന് വെച്ചാൽ എന്താണ്, ഫസ്റ്റ് ടേം ആയ എം ആണ്, ഇവിടുത്തെ എം ആണ്, ഇവിടെ ഡി എന്ന് വെച്ചാൽ ഡിഫറൻസ് ആണ്, ഇവിടെ ഡിഫറൻസ് വൺ ആണ് അല്ലെ, എം എം പ്ലസ് വൺ ആയിട്ടുള്ള ഡിഫറൻസ് വൺ, എം പ്ലസ് വൺ എം പ്ലസ് ടു ആയിട്ടുള്ള ഡിഫറൻസ് വൺ, അപ്പൊ ഡിഫറൻസ് വൺ ആണ്. ഇവിടെ എത്ര ടേംസ്, എൻ ടേംസ് ആണ്, എൻ ഇസിക്വൽ ടു ഇവിടെ എത്ര സ്റ്റേജസ് ആണുള്ളത്, ഒന്ന് രണ്ട് മൂന്ന് നാല് എക്സെട്ര ആഫ്റ്റർ പി മൈനസ് വൺ ആകുമ്പോൾ ദേർ വിൽ ബി പി സ്റ്റേജസ്. സോ എൻ ഇസിക്വൽ ടു പി, ഈ വാല്യൂ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എൻ ഇസിക്വൽ ടു എം ബി പ്ലസ് പി ഇൻറ്റു പി മൈനസ് വൺ ബൈ ടു. ഓക്കെ, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പം പി സ്ക്വയർ അല്ലെ, പി സ്ക്വയർ മൈനസ് പി ആ രീതി വരും. എന്നിട്ട് അറേഞ്ച് ചെയ്യുക, ഇത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടും പി സ്ക്വയർ ബൈ ടു പ്ലസ് പി ഇൻറ്റു എം മൈനസ് വൺ ബൈ ടു. ഈ എമ്മിന്റെ വാല്യൂ വെരി വെരി ലെസ് ദാൻ എൻ എന്ന് വെച്ചാൽ ഇവിടെ വളരെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഒരു ഹൺഡ്രഡോ ആ രീതിയിൽ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് വളരെ കൂടുതലാണ്. ഫസ്റ്റ് സ്റ്റേജ് രണ്ട് ബിറ്റ് ആണത്, പക്ഷെ മൊത്തത്തിൽ ബിറ്റ് ഒരു നൂറോ ആയിരോ ആ രീതിയിലാണെങ്കിൽ എം ഇസ് വെരി വെരി ലെസ് ദാൻ എൻ ആണെങ്കിൽ എന്ത് സംഭവിക്കാം, ഈ ടേം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താണ്, എം ഏതാണ്ട് നെഗ്ലിജിബിളി സ്മോൾ, അപ്പൊ ആ ടേം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് മനസ്സിലായോ, അപ്പൊ ആ ടേം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിയാം. കാര്യം എമ്മിന്റെ എഫക്റ്റ് ഒന്നും അവിടെ വലുതായിട്ട് ഉണ്ടാകുന്നില്ല, എം വെരി വെരി സ്മോൾ നമുക്കറിയാം, എം വെരി വെരി സ്മോൾ ആകുമ്പോൾ എമ്മിന്റെ അവിടെ ഉള്ള ടേംസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇഫ് എം ലെസ് ദാൻ എൻ ആണെങ്കിൽ എന്നിന്റെ വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്, പി സ്ക്വയർ ബൈ ടു. അപ്പൊ ആദ്യം നിന്ന് പി എന്ത് കിട്ടും, പി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ടു എൻ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് സ്റ്റേജസ്, നമ്പർ ഓഫ് സ്റ്റേജസിന്റെ വാല്യൂ എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് ടു എൻ ആണ്. അപ്പൊ നമ്മളെ ക്യാരി സെലക്ട് ആഡറിൽ, നമ്മളെ ക്യാരി സെലക്ട് ആഡറിൽ എന്ത് ചേഞ്ച് ആവുന്നത് നോക്കിയേ, ടി സെറ്റപ്പ് മാറ്റമില്ല, എമ്മിന് ടി ക്യാരിയില്ല, ഇവിടെ എൻ ബൈ എം സ്റ്റേജസ് ആയിരുന്നു അല്ലെ, ഇവിടെ സ്റ്റേജസ് എൻ ബൈ എം സ്റ്റേജസ് ആണ് ലീനിയർ ക്യാരി സെലക്ട് ആഡറിൽ. ഇവിടെ നമ്മൾ ആ നമ്പർ ഓഫ് സ്റ്റേജസിനെയാണ് പി കൊണ്ട് റെപ്രസെന്റ് ചെയ്ത്, പിയുടെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് ടു എൻ ആണെന്ന് പറഞ്ഞു, പിയുടെ വാല്യൂ എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് ടു എൻ എന്ന് പറഞ്ഞു. അപ്പോ ഇവിടത്തെ എൻ ബൈ എം എന്ന് വെച്ചാൽ ഇവിടെ എന്തായിരുന്നു, നമ്പർ ഓഫ് സ്റ്റേജസ് ആയിരുന്നു. അപ്പൊ നമ്പർ ഓഫ് സ്റ്റേജസ് ആയ പിക്ക് വരാം സ്ക്വയർ റൂട്ട് ഓഫ് ടു എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് വിൽ ബി അവർ സ്ക്വയർ റൂട്ട് ഓഫ് ടു എൻ, ബാക്കി ഒന്നിനും മാറ്റമില്ല. സോ ദിസ് വിൽ ബി അവർ ഇക്വേഷൻ ഫോർ സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡർ.